ചേച്ചി അമ്മച്ചിയുടെ അലമാരേനെ എനിക്കൊരു കുഞ്ഞു പുസ്തകം കിട്ടിയേച്ചി ശുദ്ധീരസ്ഥ ആൾമാക്കൾക്ക് വേണ്ടിയുള്ള വീന എന്ന പുസ്തകത്തിന്റെ പേര് ഏ ആ പുസ്തകം കിട്ടിയോടാ ഞാൻ ഈ ഷെൽഫ് എല്ലാം എനിക്ക് കിട്ടിയില്ല കണ്ട് നമ്മുടെ വലിയമ്മച്ചി അതിലെ പ്രാർത്ഥനയൊക്കെ എടാ എനിക്ക് തരാം ഞാൻ പ്രാർത്ഥിച്ചോളായിരുന്നു പുസ്തകത്തെ തരാ ഈ ശുദ്ധീരസ്ഥ ആൾമാക്കൾ എനിക്ക് പറഞ്ഞതാ ആ ഇന്നലെ ഞാൻ വിശുദ്ധ ഫൗസ്റ്റിനെ ഡയറി വായിച്ചപ്പോണ്ടല്ലോ ഈ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഒരു അനുഭവം വായിക്കുന്നുണ്ടായിരുന്നു കാവൽമാലാകെ ഇങ്ങനെ വിശുദ്ധ ഫോസ്റ്റിനെ ഒരു സ്ഥലത്തു കൊണ്ട് നിർത്തുകയാണ് ഭയങ്കര തീ നിറഞ്ഞത് പോകറിഞ്ഞിട്ടുള്ള സ്ഥലം അത് ശുദ്ധീകരണ സ്ഥലമാണ് അവരുടെ ആത്മാക്കൾ ഭയങ്കര പീഡി അനുഭവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ല അവരുടെ പ്രാർത്ഥന അവർക്ക് ഒരു പ്രയോജനം ചെയ്യുന്നില്ല നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് പ്രയോജനം ചെയ്യുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പീഡി എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ അവർ പറയും ദൈവത്തിനായിട്ടുള്ള ദാഹമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പീഡിയെന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കാവൽമലാക വിഷ്ണു ഫസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈശോയുടെ ഒരു സ്വരം കേൾക്കും എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല എൻ്റെ നീതിയാണ് ഇത് ആവശ്യപ്പെടുന്നതെന്ന് അപ്പം ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നിർമ്മലരായിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ആത്മാക്കൾ ചെല്ലേണ്ടി വന്നത് അതുപോലെ ഞാൻ എവിടെയോ വായിച്ചാണ് വിശുദ്ധ അഗസ്ത്യൻ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പരേത ആത്മാക്കളില്ലേ അവരുടെ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതുമായിട്ടുള്ള തുളച്ചു കയറുന്ന ഭയാനകമായിട്ടുള്ളൊരു അഗ്നിയിലൂടെ ഈ ആത്മാക്കളെ കടത്തി എന്ന് ഇപ്പം ഈ ആത്മാക്കളെ ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കാനും വേണ്ടിയുള്ളതാണ് ഈ അഗ്നി പക്ഷേ നമുക്ക് ഈ ലോകത്തിൽ വെച്ച് സഹിക്കാവുന്ന എല്ലാ വേറെക്കാളും ശക്തി ഈ അയ്യോ എന്റെ പൊണ്ണു ചേച്ചി അപ്പൊ ഇവിടെ കിടക്കുന്നവർ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റണേ അച്ഛനൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണെന്നൊക്കെ ചേച്ചി പ്രാർത്ഥിക്കണ്ടേ അവർക്ക് വേണ്ടി കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് ഒന്നിലെ പൈസ കൊടുത്ത് കുർബാനകൾ അർപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുർബാന ഇല്ലേ അത് ഈ ശുദ്ധീനസ്ഥലത്തിൽ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി നിയോഗമായിട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും പിന്നെ ജപമാല കരുണക്കൊന്ത കുരിശിൻ്റെ വഴി മറ്റ് വിശ്വാസികളുടെ പ്രാർത്ഥന നമ്മൾ കുരി കുരിശ് വരയ്ക്കുമ്പോൾ ചെല്ലാറില്ലേ ആ പ്രാർത്ഥന പിന്നെ അമ്മ അമ്മച്ചറിയുന്നത് നാപ്പ് സർഗസ്ഥനായ പിതാവ് ചെല്ലിയവർക്ക് വേണ്ടി കാഴ്ച പിന്നെ നമ്മുടെ സഹനങ്ങള് പുണ്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്മകളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവയ്ക്കാം പിന്നെ വിശുദ്ധ ജത്രുതിനെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ ആ പ്രാർത്ഥന പിന്നെ ഈശയുടെ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ഓരോ സ്വർഗസ്ഥാവിതാവും നന്മ പറയും ഒരു ത്രിതസ്തുതിയും ചൊല്ലി കാഴ്ചവെച്ച പ്രാർത്ഥന പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നൊവേനിയുണ്ട് അത് ചൊല്ലാം പിന്നെ നോമ്പ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം ദണ്ഡ വിമോചന പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലാം ആ പിന്നെ ഏതാണ് പിന്നെ ഉണ്ട്ടാ ഫൗസ്റ്റിനാമയ്ക്ക് ഈശോ പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയില്ലേ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ എന്നിറങ്ങിയിൽ ശരണപ്പെടുന്നു ശുദ്ധീരണസ്ഥ ആന്മാക്കളുടെ മേൽ കരണിയായിരിക്കണേന്നൊക്കെ പ്രാർത്ഥിക്കാം അതൊക്കെ ഇങ്ങനെ മാറി മാറി ചൊല്ലി അവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചാൽ മതി അവരെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശുദ്ധീനസ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിച്ചാണല്ലോ പിന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും അപ്പം നമ്മളുടെ തെറ്റിൽ ഈശോ ക്ഷമിക്കാനും നമ്മുടെ ജീവിതത്തിൽ വേണ്ട കൃപകൾ ലഭിക്കാനും ഒക്കെ അവർ പ്രാർത്ഥിക്കും അമ്മച്ചി പറഞ്ഞു നിന്നിട്ടുണ്ട് അങ്ങനെ അമ്മച്ചിക്ക് അങ്ങനെ അനുഭവം തോന്നിയിട്ടുണ്ടെന്നൊക്കെ കൂട്ടുകാരെ വിശുദ്ധ സുരല് പറയുന്നുണ്ട് ഇത് ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ ഭേദമെന്ന് നമുക്ക് ഇങ്ങനെ ഇത്രയും പീഡനുഭവിക്കുന്ന ശുധീരന സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ നിങ്ങളും കൂടുവോ ഞങ്ങളുടെ കൂടെ പറഞ്ഞു തന്നിട്ടുള്ള പ്രേസം കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെച്ചാലോ പറ്റുന്ന കുട്ടികാരൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇനി ഇവർക്ക് വേണ്ടി ശുധീന സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കാൻ ഓർക്കണേ ഇപ്പം ഇന്നത്തെ വചനം പഠിച്ചാലോ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് രണ്ട് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ജായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ സാം വൺ തേർട്ടി ലോഡ് hear my voice. ലെറ്റ് your ears be attentive to my cry for mercy. നമുക്കപ്പോൾ വിശുദ്ധീർണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ എന്നതിൽ നിങ്ങളും പ്രാർത്ഥിക്കണേ